ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഷവർമയുടെ റെസിപ്പി ആയിട്ടാട്ട വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുബൂസ് ഉണ്ടാക്കുന്നതും കൂടി കാണിക്കുന്നുണ്ട്. ഈ കുബൂസ് ഉണ്ടാക്കാൻ പോകുന്നത് ഈസ്റ്റ് ഒന്ന് ചേർക്കാതെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സിമ്പിളായിട്ട് വീട്ടിലുള്ള ചേരുവയൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഈ കപ്പിന് ഒരു ഒന്നര കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഈ ഒന്നര കപ്പ് മൈദനോട് നമുക്ക് 5 കുബൂസ് വരെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. നമ്മൾ ഈസ്റ്റ് അല്ല ചേർക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ പകരമായിട്ട് നമുക്ക് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഈ മൈദയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാനിവിടെ 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. നിങ്ങൾ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി വരുത്താം കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തു. ഇനി 1 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചേർക്കരുത് കേട്ടോ, അത് സൺഫ്ലവർ ഓയിലാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കത് കുഴച്ചെടുക്കണം. അപ്പോൾ സാധാ നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് തന്നെ കുഴച്ചെടുക്കാം. ചൂടുള്ള വെള്ളമൊന്നുമല്ല കേട്ടോ, സാധാ പച്ചവെള്ളമാണേ. അത് എത്ര ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് കൈ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കണം. അപ്പോൾ അത് ആ കൈ ഒട്ടിപ്പൊടിച്ചപ്പോൾ ഞാൻ കുറച്ചും കൂടി ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം വീണ്ടും കുഴച്ചെടുക്കുകയാണേ. ഇനി നമുക്കൊരു 1 hour കൂടി റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 1 hour ആവാൻ നേരത്താണ് കേട്ടോ ഞാൻ ഈ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ആ സമയത്ത് ഞാൻ ചിക്കനിൽ ഉപ്പും മഞ്ഞൾപ്പൊടി മുളകുപൊടി അതുപോലെ തന്നെ കുറച്ച് നാരങ്ങനീരൊക്കെ പറ്റി ഒരു 1 hour ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ആണ് സമയം കൊണ്ട് നമുക്ക് നമ്മളെ കുബൂസൊക്കെ ഒന്ന് പറ്റിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ അതാ ഇതുവരെ കടന്ന് ഫ്രൈ ആയിട്ടെ നമുക്ക് അപ്പോത്തിനെ കുബൂസൊക്കെ ഒന്ന് പറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ 1 hour കൊണ്ട്. ഇനി ഇത് ബോൾസ് ആക്കി എടുക്കണം. ടോട്ടൽ 5 ബോൾസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ചപ്പാത്തിക്ക് പരത്തിലെ കാട്ടി കുറച്ച് കനം കൂട്ടിയിട്ട് നമുക്ക് തന്ന് പരത്തിയെടുക്കണം. മൈദ തടവിട്ട് തന്നെ കേട്ടോ നമ്മൾ പരത്തിയിട്ടുള്ളത്. അപ്പോൾ അതാ ഇത്ര കട്ടിയിലാട്ടോ ഞാൻ പരത്തിയിട്ടുള്ളത്. അധികം കട്ടിയായി പോയാൽ നമുക്ക് റോൾ ചെയ്യാൻ കഴിയൂല. അപ്പോൾ ഇത്ര തിക്നെസ്സിലാണ് ഞാൻ പരത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ചിക്കനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മറ്റടുപ്പിലായിട്ട് നമ്മൾ കുബൂസും ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ മൊത്തത്തിൽ കുബൂസ് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കുബൂസൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. അപ്പോൾ സവാള എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്, മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾസൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ. പിന്നെ ഞാൻ തക്കാളി ചേർക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ കൊക്കുംബർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ കൂടുതൽ ചേർക്കുന്നവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒക്കെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. പിന്നെ ചിക്കൻ ഞാൻ കുറച്ചുകൂടെ ചെറിയ പിച്ചി പിച്ചി എടുത്തിട്ടുണ്ട്, ചെറുതാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് ഞാൻ ഫില്ലിങ്ങിൻ്റെ നിറവിലായിട്ട് വെക്കുന്നുണ്ട്, ഞാൻ കാണിച്ചുതരാം. പിന്നെ മയോണൈസ് അടിച്ച് വെച്ചിട്ടുണ്ട്. മനസ്സിൻ്റെ വീഡിയോ ഞാൻ അതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാട്ടോ വീണ്ടും അത് കാണിക്കാഞ്ഞത്. അപ്പോൾ അതാ നമുക്ക് തയ്യാറാക്കാം. ഈ ഫില്ലിങ്ങിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കാം. ആദ്യം മയോണൈസ് സ്പ്രെഡ് ചെയ്യുക, അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. പിന്നെ ടൊമാറ്റോ കച്ചപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ, ഞാൻ അവിടെ യൂസ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ചിക്കനും കൂടി ചേർക്കുന്നുണ്ടെന്ന്, അതിനാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. ഇത്
ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വെച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ട് വീട്ടിലൊക്കെ തയ്യാറാക്കാൻ പറ്റിയൊരു ഷവർമയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാ മറ്റൊരു റെസിപ്പി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.